ജെ പി ഉയർത്തിയ മുദ്രാവാക്യം എന്താ? എത്ര ശിഥിലമായ മുദ്രാവാക്യമാണ്! നാടിനെ തകർക്കുന്ന തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞില്ലേ? നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയ നീ സമാധാനത്തിനുള്ള സന്തോഷവും എന്താണ് ഓർമ്മിക്കുന്നത് നിങ്ങൾ? അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോവൂ, കണ്ടിട്ടേ പോവൂ. ഇപ്പൊ ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ല എന്ന് ഞാൻ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ റഹീം പറയുന്നു, ആ ഭൂരിപക്ഷം ഞങ്ങൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ്, ഭീഷണി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ റഹീം പ്ലീസ് ഉറച്ചു നിൽക്കും. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ റഹീമേ, അതേ ആവേശത്തോടു കൂടി 21-ൽ ഊരിയവാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച് നടത്തിയിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ റഹീമിന്റെ DYFA നട്ടല്ലുണ്ടോ? നടന്നോട്ടെ, ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ, എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. റഹീമിനൊക്കെ വ്യക്തിപരമായ അജണ്ടയുണ്ട്. പക്ഷെ റഹീമിന്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നത് കൃത്യമായ മതവർഗീയതയാണ്, സ്വജന പക്ഷപാതമാണ്, ഒരു വിഭാഗത്തിന് മാത്രമായുള്ള പ്രീണനമാണ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഏകപക്ഷീയമായി പറയുന്നത് ഞാൻ മൗനം പാലിച്ചുകൊണ്ട് കേട്ടു നിന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം.